1888 നവംബർ 7 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി ചന്ദ്രശേഖര വെങ്കിടരാമൻ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ രാമന് ഭൗതിക ശാസ്ത്രത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഡൈനോമ അന്നേ സ്വയം നിർമ്മിച്ചു. 11-ാമത്തെ വയസ്സിൽ മെട്രിക്കുലേഷൻ 1-ാമനായി വിജയിച്ചു. പിന്നീട് അദ്ദേഹം AVN കോളേജിൽ തന്നെ ഇൻ്റർമീഡിയറ്റിന് ചേർന്നു. 1903 മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ രാമൻ BA ചേർന്നു. 1904 രാമൻ ഇംഗ്ലീഷിലും ഭൗതിക ശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് BA 1-ാമനായി വിജയിച്ചു. 1907 രാമൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ MA പാസ്സായി. പിന്നീട് ഫിനാൻഷ്യൽ സിവിൽ സർവീസിന് ശ്രമിക്കുകയും 1907 FCS പരീക്ഷ വിജയിക്കുകയും ചെയ്തു. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം. കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിൻ്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത്. ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസമാണ് രാമൻ പ്രഭാവം, രാമൻ എഫക്റ്റ്. 1924 ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1929 ബ്രിട്ടനിൽ നിന്നും സാർ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. 1930 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 1954 അദ്ദേഹത്തിന് ഭാരത സർക്കാർ ഭാരതരത്നം പുരസ്കാരം നൽകി ആദരിച്ചു. 1970 നവംബർ 21 ശനിയാഴ്ച വെളുപ്പിനെ 82-ാമത്തെ വയസ്സിൽ CV രാമൻ മരണമടഞ്ഞു. നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചു.